കേരള ബാങ്ക് ഇടുക്കി ജില്ലാ ഹെഡ്ക്വാർട്ടേഴ്സിന് മുൻപിൽ അനിശ്ചിതകാല നിരാഹാര സമരം തുടർന്ന ചിന്താമണിയെ ശാരീരിക അസ്വസ്ഥതകളെ തുടർന്ന് പോലീസ് എത്തി ആശുപത്രിയിലേക്ക് മാറ്റി. മുൻപൊരിക്കൽ ഇവരെ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചെങ്കിലും നില മെച്ചപ്പെട്ടപ്പോൾ ചിന്താമണി വീണ്ടും സമരം തുടരുകയായിരുന്നു. MP ഡീൻ കുര്യാക്കോസ് ചിന്താമണിയെ ആശുപത്രിയിൽ സന്ദർശിച്ചു. നീതിനിഷേധത്തിനെതിരെ ചിന്താമണി മെയ് 1 മുതലാണ് അനിശ്ചിതകാല നിരാഹാര സമരം വാഴത്തോപ്പിലെ കേരള ബാങ്ക് ഹെഡ്ക്വാർട്ടേഴ്സിന് മുൻപിൽ ആരംഭിച്ചത്. 4 ദിവസത്തിനു ശേഷം പോലീസ് ചിന്താമണിയെ ആശുപത്രിയിലേക്ക് മാറ്റിയിരുന്നു. എന്നാൽ ഇവിടെ നിന്നും ഇവർ തിരികെയെത്തി സമരം തുടരുകയായിരുന്നു. വീണ്ടും ആരോഗ്യസ്ഥിതി മോശമായ സാഹചര്യത്തിലാണ് ചിന്താമണിയെ പോലീസ് ഇടപെട്ട് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചത്. ആശുപത്രിയിലും സമരം തുടരാനാണ് ചിന്താമണിയുടെ തീരുമാനം. സമരം തുടരുന്ന ചിന്താമണിയെ ഇടുക്കി MP അഡ്വക്കേറ്റ് ഡീൻ കുര്യാക്കോസ് ആശുപത്രിയിലെത്തി സന്ദർശിച്ചു. ജോലി ലഭിക്കുന്നതുവരെ സമരം തുടരുമെന്ന് ചിന്താമണി MPയോട് വ്യക്തമാക്കി. ന്യൂസ് ഡെസ്ക്, ഇടുക്കി ലൈവ്. ഈ നെക്ലസ് എന്റെ വലിയ ആഗ്രഹമായിരുന്നു. പവിത്ര ഗോൾഡിൽ ഇത് കണ്ട അന്ന് മുതൽ ഞാൻ ഇതിനായി വാശി പിടിച്ചോണ്ടിരുന്നു. അന്ന് അമ്മ എന്റെ അടുത്ത് പറഞ്ഞു, ഇത് എന്റെ കല്യാണത്തിന് വാങ്ങിത്തരാന്ന്. നാളെ ഇതൊക്കെ ഇട്ട് ഒരു നവവധുവായി. ചേച്ചി വരുമ്പോ ചേച്ചിയെ കാണാൻ അടിപൊളിയായിരിക്കും. രണ്ടൊന്ന് കൊല്ലം കഴിഞ്ഞാലേ ഇതെല്ലാം എനിക്കും വാങ്ങിക്കും. പവിത്ര ഗോൾഡിന് തന്നെ. ആഹാ, പവിത്ര ഗോൾഡ്, പവിത്രം പരിശുദ്ധം. കട്ടപ്പന റൂറൽ ഡെവലപ്മെന്റ് കോഓപ്പറേറ്റീവ് സൊസൈറ്റി. ബ്രാഞ്ചുകൾ വള്ളക്കടവ്, 20 ഏക്കർ ലബക്കട, അണക്കര. ഞങ്ങളുടെ പ്രത്യേകതകൾ: നിക്ഷേപങ്ങൾക്ക് ആകർഷകമായ പലിശ, ഇൻഷുറൻസ് പരിരക്ഷ, വിവിധ ഇനം വായ്പകൾ, ഗ്രൂപ്പ് നിക്ഷേപ പദ്ധതികൾ, വ്യാപാര സ്ഥാപനങ്ങൾ, വളം ഡിപ്പോ. കട്ടപ്പന, വള്ളക്കടവ്, ലബക്കട എന്നിവിടങ്ങളിലായി 3 ബ്രാഞ്ചുകൾ. ഇന്ത്യയിലെ പ്രമുഖ കമ്പനികളുടെ ഉന്നത നിലവാരത്തിലുള്ള വളങ്ങളും കീടനാശിനികളും. നീതി പേപ്പർ മാർട്ട് ആൻഡ് നീതി സ്റ്റോർ. വിവിധ ഇനം പേപ്പറുകൾ, നോട്ട്ബുക്കുകൾ, പഠനോപകരണങ്ങൾ, ഓഫീസ് സ്റ്റേഷനറികൾ തുടങ്ങിയവ സബ്സിഡി നിരക്കിൽ ലഭിക്കുന്നു. സന്ദർശിക്കൂ കട്ടപ്പന റൂറൽ ഡെവലപ്മെന്റ് കോഓപ്പറേറ്റീവ് സൊസൈറ്റി.